എൻ്റെ പേര് ദീപക്. ഞാൻ സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ നിന്ന് വരണേ. ഞങ്ങളെല്ലാവരും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫൈനിയർ സ്റ്റുഡൻസ് ആണ്. ഞാൻ ദീപക് എന്ന് പറഞ്ഞു. ദിസ് ഇസ് ഗ്രീഷ്മ ഗ്രേസ്, ജീന ട്രീസ പോളി, എലിസബത്ത് ജോസഫ് ആൻഡ് പോളിൻ പോൾസൺ. ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് മൗസ് ആൻഡ് സ്വിച്ച് ബോർഡ് കൺട്രോൾ യൂസിങ് പി ഐ ആർ ഫോർ ഡിസേബിൾ. ഇതെന്ന് പറഞ്ഞാൽ രണ്ട് കൈയും അല്ലെങ്കിൽ രണ്ട് കാലും അല്ലെങ്കിൽ ഏതെങ്കിലും കൈയിനോ കാലിനോ എന്തെങ്കിലും ഡിസേബിലിറ്റി ഉള്ളവർക്ക് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അല്ലെങ്കിൽ ഒരു കൈ അല്ലെങ്കിൽ ഒരു കാലില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈറ്റ് ഓൺ ആക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെൻറ്റ് ഓൺ ആക്കുക എന്ന് പറയുമ്പോൾ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പിൻ്റെ ആവശ്യം വരും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമായി മാറുകയാണ്. ആ ഡ്രീമിനൊക്കെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ഈ പ്രൊജക്റ്റിൻ്റെ മെയിൻ ലക്ഷ്യം. ഇതിനകത്ത് ഞങ്ങൾ രണ്ട് സെൻസറാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പി ഐ ആർ സെൻസറും പിന്നെ ഒരു ആക്സിലോമീറ്ററും. രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ഒരാളുടെ സെൻസ് ചെയ്യുന്നത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ഐ ബ്ലിങ്കും രണ്ട് ഹെഡ് മൂവ്മെൻസും. ഐ ബ്ലിങ്കിനായിട്ടാണ് ഞങ്ങൾ പി ഐ ആർ സെൻസർ ഉപയോഗിക്കുന്നത്. ഈ പി ഐ ആർ സെൻസറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഐ ആർ റേഡിയേഷൻ ബൈ ഇറ്റ്സ് ഓൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ണിനൊരിക്കലും ഹാംഫുൾ അല്ല. ജസ്റ്റ് ഒരു സ്മോൾ തിങ് ആയതുകൊണ്ട് തന്നെ ഇത് കംഫർട്ടബിളും പെട്ടെന്ന് നമുക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ആക്സിലോമീറ്ററാണ് ഹെഡ് മൂവ്മെൻറ്റ്സ് എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എന്ന് പറയുമ്പോൾ രണ്ട് കൺട്രോളാണ് ഉള്ളത്. ഒന്ന് മൗസ് കൺട്രോൾ, ദെൻ സ്വിച്ച് ബോർഡ് കൺട്രോൾ. സ്വിച്ച് ബോർഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ആ റൂമിലത്തെ എല്ലാ എക്യുപ്മെൻസും, ലൈറ്റ്, ഫാൻ, എവറിത്തിങ്, ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ അടക്കം അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൗസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫുൾ യൂസേജ് ആൾക്ക് ആക്സസിബിൾ ആവുകയാണ്. ഒരു ഫുൾ യൂസേജ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നെറ്റ് ബ്രൗസ് ചെയ്യാം, ഡോക്ടറെ വിളിക്കാം, വീഡിയോ കോൺഫറൻസിങ് ചെയ്യാം. ഒരു കമ്പ്യൂട്ടറിനോട് നമ്മൾ ചെയ്യുന്ന എന്തും, എൻ്റർടൈൻമെൻറ്റ്സ് ആൾസോ ലൈക്ക് ഫിലിംസ്, എവറിത്തിങ്. ലെറ്റ്സ് കം ടു ദ ഡെമോ ഓഫ് ഇറ്റ്. ഫസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആദ്യം സ്വിച്ച് ബോർഡ് കൺട്രോളിലാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഫാനാണ്. ഞങ്ങൾ ഫാനിന് ഈക്വലൻ്റ് ആയിട്ട് ബൾബാണ് അവിടെ വെച്ചിരിക്കുന്നത്. ആ ബൾബിൻ്റെ ബ്രൈറ്റ്നെസ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഫാനിൻ്റെ സ്പീഡ് കൂടുന്നതിന് ഈക്വലൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ആ സ്പീഡ് കൂടുന്നത് കാണാം. വിത്തൗട്ട് യൂസിങ് ഹാൻഡ്സ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു, അതായത് ഫാനിൻ്റെ സ്പീഡ് കൂടുന്നതിന് ഈക്വലൻ്റ് ആണ്. വീണ്ടും കൂടി നാല് മോഡ് ഓഫ് സ്പീഡാണ് ഈ ഫാനിനുള്ളത്. ഇത് ഫാനിൻ്റെ മാത്രം. ഇനി അത് കഴിഞ്ഞാൽ ലൈറ്റ്സ് നമുക്ക് ഓൺ ആക്കാം. നാലാമത്തെ ലൈറ്റാണ് ഇപ്പോൾ ഓൺ ആക്കാൻ പോകുന്നത്. ഇതാ ഈ ലൈറ്റിനെ ഓൺ ആക്കുകയാണ്. യാ ലൈറ്റ് ഇതാ ഇവിടെ ട്യൂബ് ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞു. അടുത്ത ലൈറ്റ് ഓൺ ആക്കാം. ഇതുപോലെ തന്നെ അടുത്ത ലൈറ്റും ഇതുപോലെ നമ്മൾ മോളിലേക്കാക്കുമ്പോൾ അത് റൈറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതും ഓണാവും. അതുപോലെ ഈ ലൈറ്റ്സ് ഒക്കെ നമുക്ക് ഓൺ ആക്കാനായിട്ട് സാധിക്കും. ഇതൊരു എമർജൻസി ലൈറ്റാണ്. അദ്ദേഹത്തിന് തൻ്റെ ഹെൽപ്പറിനെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ വിളിക്കാനുള്ളൊരു പ്രൊവിഷനാണ് ഇത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ റൈറ്റിലേക്ക് കുറച്ച് നേരം ടിൽറ്റ് ചെയ്ത് പിടിച്ചാൽ മൗസ് കൺട്രോൾ മോഡായി. അപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടറിലത്തെ എല്ലാം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സിങ്കണൈസേഷൻ്റെ എന്തോ പ്രോബ്ലം ആണ്. സംഭവം ഫുള്ള് വർക്കിംഗ് ആണ്. ശരിക്ക് ഇതിനകത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡിനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മൗസ് പോയിൻ്ററും നീങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്താൽ മതി, ആ ഐക്കൺ സെലക്ട് ആവും. അത് കഴിഞ്ഞ ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിങ്ങും. ഇത് കഴിഞ്ഞ് ഇതിനകത്ത് നമുക്ക് സിനിമ കാണണമെങ്കിൽ സിനിമ കാണാം. അതുപോലെ നെറ്റ് ബ്രൗസിങ്, ഡോക്ടറെ കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാം, ഡോക്ടറിനെ വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ കമ്പ്യൂട്ടറിൻ്റെ ഫുൾ യൂസേജും ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. എനർജി കൺസർവേഷനാണ് ഇതിൻ്റെ മെയിൻ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ യൂസർ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നേരത്തേക്ക് ഉറങ്ങുകയാണെങ്കിൽ ആ കണ്ണ് ആ 10 മിനിറ്റ് നേരത്തേക്ക് മൂവ് ചെയ്യില്ല. അപ്പോൾ ആ മൂവ്മെൻറ്റ് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ 1 മിനിറ്റിന് മേലെ അല്ലെങ്കിൽ 5 മിനിറ്റിന് മേലെ അദ്ദേഹം കണ്ണ് മൂവ് ചെയ്യണില്ലെങ്കിൽ അദ്ദേഹം ഓൺ ചെയ്ത് വെച്ചിരുന്ന എല്ലാ ലൈറ്റും നമ്മൾ ഓഫ് ആക്കും. ഇനി അറ്റ് പ്രസൻറ്റ് ആഫ്റ്റർ 1 അവറോ അല്ലെങ്കിൽ 1.5 അവറോ കഴിഞ്ഞ ആളെ എണീക്കുമ്പോൾ ആൾ ആദ്യം ഓൺ ചെയ്ത് വെച്ചിരുന്ന എല്ലാ ലൈറ്റും ഓൺ ആക്കുകയും ചെയ്യും. ഇതുവഴി നമുക്ക് വേസ്റ്റേജ് ഓഫ് എനർജി കളയാൻ പറ്റും. അതായത് ആൾ ഉറങ്ങുന്ന സമയത്ത് ലൈറ്റ്സ് ഒന്നും ഓണല്ല, അതേസമയം ആൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഓൺ ചെയ്ത എല്ലാ ലൈറ്റും ആളുടെ കംഫർട്ടബിലിറ്റി ലൂസ് ചെയ്യാതെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും.